ഹലോ എവരിവൺ, സെൻറ്റ് അഗസ്റ്റിൻ ടവറിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ഗോവയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയം അതുപോലെ തന്നെ ബസിലിക്ക ഡോം ജീസസിലേക്കാണ്. സെൻറ്റ് അഗസ്റ്റിൻ ടവറിൻ്റെ വീഡിയോയുടെ ലിങ്ക് മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും നമ്മൾ ഇവിടുന്ന് പോകുന്നത് ആർക്കിയോളജിക്കൽ മ്യൂസിയം അതുപോലെ ബസിലിക്ക ഡോം ജീസസ് അവിടേക്കാണ് പോകുന്നത്. അതിവിടെ അടുത്ത് തന്നെയാണ്. അഗസ്റ്റിൻ ടവറിൽ നിന്ന് ഒരു 600 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അവിടേക്ക്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓൾഡ് ഗോവയിലെ ടൂറിസ്റ്റുകൾ വളരെയധികം വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്, ബസിലിക്ക ഡോം ജീസസും അതുപോലെ ഗോവയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയവും. കോൺവെൻറ്റിനും സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ചർച്ചിനും പിന്നിലായിട്ടാണ് ഗോവയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണകാലത്ത് പ്രധാനപ്പെട്ട പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. 8 ഗാലറികളായിട്ടാണ് മ്യൂസിയം തരംതിരിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഗോവയിലെ വൈസ്രോയിമാരുടെയും ഗവർണറുടെയും ഛായാചിത്രങ്ങൾ, സ്റ്റാമ്പുകൾ, അതുപോലെ മതപരമായ കുറേ വസ്തുക്കൾ ഇവിടെയുണ്ട്. ഈ മ്യൂസിയം ചരിത്രപ്രസിദ്ധമായ ഓൾഡ് ഗോവയിലെ വെൽഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിനുള്ളിൽ പണ്ട് ക്യാമറ അലോഡായിരുന്നു, ഇപ്പോൾ അലോഡല്ല. ആയതിനാൽ അതിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. ഈ മ്യൂസിയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശന സമയം. വെള്ളിയാഴ്ചകളിൽ അവധിയാണ്. ഈ മ്യൂസിയം ചരിത്രാതീത കാലം മുതൽ മധ്യകാല ഗോവൻ ചരിത്രം വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ ഹൈലൈറ്റുകളിൽ ശില്പങ്ങൾ, സതി സ്റ്റോണുകൾ, വെങ്കല പ്രതിമകൾ, ഛായാചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1964 ഈ മ്യൂസിയം സ്ഥാപിച്ചത്. അതിനുശേഷം 1982 കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു. ഈ മ്യൂസിയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ പരിപാലിക്കുന്നത്. നിങ്ങൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഗോവയിൽ വരുമ്പോൾ ഈ മ്യൂസിയം കാണാൻ മറക്കരുത്. ഇവിടുത്തെ ഒരു 360 വ്യൂ ഞാൻ കാണിച്ചു തരാം. വളരെ ഭംഗിയാണ് കാണാനിത്. ഇത് ബസിലിക്ക ബോം ജീസസ് ചർച്ചാണ്. ഹായ്, ഹായ്, ഹൗ ആർ യു? ടാടാ, കം 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 കം, ടാടാ. ഇനിയും നമ്മൾക്ക് ഓൾഡ് ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച് കാണാം. അതും ഇതിനടുത്ത് തന്നെയാണ്. ഈ ചർച്ച് മാണ്ഡോവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമാണ് ഇത്. 1552 ചൈനയിലേക്കുള്ള യാത്രയ്ക്കിടെ അന്തരിച്ച ഗോവയുടെ രക്ഷാധികാരിയായ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ബോഡി റിമൈൻസ് ഇവിടെയുണ്ട്. 1594 മുതൽ 1605 വരെയാണ് ഈ ചർച്ച് നിർമ്മിക്കാൻ സമയമെടുത്തത്. 1946 ഒരു മൈനർ ബസിലിക്കയായി ഇത് മാറി. കറുത്ത ഗ്രാനൈഡ് ഫെയ്ഡിൽ ഡോറിക്ക് കൊരിന്ത്യൻ കോമ്പസിറ്റ് ശൈലികളാണ് ഇതിൽ ഉള്ളത്. രാവിലെ 9 മുതൽ വൈകിട്ട് 6:30 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 6:30 വരെയും ഈ ചർച്ച് തുറന്നിരിക്കും. പ്രവേശനം സൗജന്യമാണ്. കൂടാതെ ഇതിനുള്ളിൽ തന്നെ ഒരു ആർട്ട് ഗ്യാലറിയുമുണ്ട്. മ്യൂസിയത്തിനുള്ളിൽ പണ്ട് ക്യാമറ അലോഡായിരുന്നു, അതുപോലെ തന്നെ ചർച്ചിനുള്ളിലും. ഇപ്പോൾ അലോഡല്ല, ആയതിനാൽ അതിനുള്ളിലെ കാഴ്ചകളൊന്നും തന്നെ നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതദേഹം ഇപ്പോഴും ഗോവയിലെ ഈ ബോം ജീസസ് ബസിലിക്കയിലെ ഒരു വെള്ളിപ്പേടകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്ത ദിവസമായ December 3 ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ മരണത്തെ ആദരിക്കുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ മരിക്കുന്നത് 1552 December 3 ഇപ്പോൾ 472 വർഷമായി. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ മൃതദേഹം ഓരോ 10 വർഷത്തിലും വിശ്വാസികൾക്കായി പൊതുദർശനം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ചർച്ചിനുള്ളിൽ കയറിയാൽ ഇവിടുത്തെ ആർക്കിടെക്ചറും അതുപോലെ ചർച്ചിലെ അറ്റ്മോസ്ഫിയറും നമുക്ക് നല്ല പീസ് ഓഫ് മൈൻഡ് തരും. നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഓൾഡ് ഗോവയിലെ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയവും അതുപോലെ തന്നെ ബസിലിക്ക ഡേ ബോം ജീസസും തീർച്ചയായും കണ്ടിരിക്കണം. പഴയ ഗോവയിലെ പാനാജിയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇത് യുനെസ്കോയുടെ ലോക പൈതൃകമായ സ്മാരകമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ചലോ, ബൈ ബൈ.